ഇതിനകത്ത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ, മാധ്യമ സുഹൃത്തുക്കൾ ഇതിനെ വളരെ മാന്യമായി കൈകാര്യം ചെയ്തെങ്കിൽ ഇങ്ങനെ ചർച്ച പോലും കേരളത്തിൽ ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞ് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് പിതാവിനെതിരെ എല്ലാം കൂടെ ചുറ്റുനിന്ന് ആക്രമണമല്ലായിരുന്നു നാല് വർത്തമാനം ഞാൻ പറഞ്ഞപ്പോഴല്ലേ. ഇപ്പൊ പിതാവിനെ അനുകൂലിക്കാൻ വേണ്ടി ഓടി കിടക്ക എല്ലാ രാഷ്ട്രീയക്കാരും, മനസ്സിലായല്ലോ. ആകെ ഒരു സ്ട്രോങ് നിലപാട് സീറ്റ് സത്യം പറഞ്ഞു നമ്മുടെ പ്രതിപക്ഷ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവ്. അദ്ദേഹം ഞാനറിയാലോ അദ്ദേഹത്തെ ഏറ്റവും വിമർശിക്കുന്ന ആളായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കയറ്റി എപ്പോഴും ശബ്ദം പറഞ്ഞ ആളായാലും, പക്ഷേ അദ്ദേഹം നല്ല കാര്യം നിശ്ചയിക്കും. അദ്ദേഹം പറഞ്ഞു യാതൊരു കാരണവശാലും അഭിയന്ന പിതാവിനെതിരെ കേസെടുക്കാൻ ഒരു കാര്യമില്ല, ഇതുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ സൂക്കേട് തീർന്നില്ലാവണ്ടേ. ഇപ്പൊ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ അത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും മാന്യമായി കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ ചോദിക്കുന്നത് മാധ്യമ സുഹൃത്തുക്കൾ ഇപ്പോ പുറകോട്ട് പോയി. ഇപ്പോ മാധ്യമ സുഹൃത്ത് പോയെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു മാധ്യമ സുഹൃത്തിനെ ഞാൻ പുറകോട്ടാക്കി, അവസാനം ഞാൻ പറഞ്ഞ ഐഡിയയിലേക്ക് അദ്ദേഹം വന്നു, മനസ്സിലായില്ലേ. മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇനിയെങ്കിലും ഒന്ന് നന്നായി വരണം. ഞാൻ കോട്ടയത്ത് പത്രസമ്മേളനം നടത്തിയപ്പോ രണ്ടുപേര് ചോദ്യം ചോദിച്ചു, അവരോട് ഞാൻ അനിയന്റെ പേരന്ന പറഞ്ഞു വാപ്പാടെ പേരന്ന എന്നതാണ്. അപ്പൊ ആ പേര് ദൃശ്യങ്കിന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ പേരാ എന്റെ വളർത്തോളാൻ പറഞ്ഞു. അപ്പം അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പൊ ആ പത്രസമ്മേളനം ഞാൻ ഇറങ്ങിയതാ ചെറുപ്പകാരൻ ഇടുമെന്ന് പറയാ, എന്റെ ചോദ്യമല്ല എന്നെ കൊണ്ട് ചോദിപ്പിച്ചതാ, മനസ്സിലായല്ലോ. തന്റെ ഇടയിൽ ഇപ്പൊ ഇത് ചോദിക്കാൻ പരസ്യമായി കുറ്റം പറയാൻ, നമ്മുടെ ഭാഗം ശരിയാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടുത്തെ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് എത്രയോ ശതമാനമുണ്ട്, മനസ്സിലാക്കണം. ഇത് എന്തായാ ഇതിനാ കാരണം, ഞാൻ ഒളിച്ചു വെക്കാതെ പറയാൻ പോയത് ഇത് ഈ ചർച്ചയല്ലേ. ഇവിടെ 1958 കടക്കറിയൽ 58 ക്രിസ്ത്യാനി 24.10%, മുസ്ലിം 14%. ഇപ്പോഴോ, അതായത് 18 കണക്കാ ഞാൻ പറയുന്നു, ഇപ്പൊ മുസ്ലിം 27% മിച്ചം, ക്രിസ്ത്യാനി 17. നേരെ തലതിരിഞ്ഞു വന്നു. ആരാ ഉത്തരവാദി? ക്രിസ്ത്യാനിയ. ഈ ഷക്കേര് അത് പറ പ്രസവിക്കാതെ 25-30 നമ്മളെ കെട്ടിച്ചു കൊടുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചു കണ്ടപ്പോൾ ഇത് പണി തീർന്നു. അപ്പോഴേ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ പോകുന്ന കാര്യം ആലോചിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ വേണ്ടേ? നിങ്ങളൊരു 4-5 അതാണ് പിതാവ് ആദ്യം നടത്തിയ പ്രസ്താവന. അന്ന് മുതൽ തുടങ്ങിയ പിതാവിനോട് അന്ന് ഞാൻ സൂക്കേട് തീർത്ത് കൊടുത്തു. പിതാവ് പറഞ്ഞത് 4 പിള്ളേർ കൂടുതലെ ചെലവിന് 1500 രൂപ മാസം കൊടുത്തേക്കാന്ന്. ഞാൻ അത് പിതാവിന്റെ കയ്യിൽ നിന്നല്ലേ, അരമനയിൽ നിന്നല്ലേ കൊടുക്കുന്നത്, നാട്ടുകാർ പിടിച്ചല്ലോ കൊടുക്കുന്നത്, ആർക്കും വിഷമമൊന്നും വേണ്ടല്ലോ. ഇവിടെ ഹിന്ദുവിന്റെ ശതമാനം ഒന്ന് ആലോചിച്ച്. ഈ കഴിഞ്ഞ തവണ ഞാൻ ഈ ജന്മത്തിന്റെ കണക്ക് നോക്കി, സമയക്കുറവോട് ചുരുക്കാം. അതായത് 2012 18%, 2012 18% ക്രിസ്ത്യാനിയും 23 എന്റെ കണക്കുണ്ട്, എന്റെ കറക്റ്റ് കണക്കുണ്ട്. അതായത് ഒന്ന് കണക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം കേരള. 2012 18.6 ക്രിസ്ത്യാനി, മുസ്ലിം 9. 100 പേര് ജനിക്കുമ്പോഴാ 38.9 ഹിന്ദു ആയിരുന്നു. ഏത് 55% ഹിന്ദുക്കള്, 38.9 ഉള്ളൂ. 27% മുസ്ലിം, 31.9 അത് 2018 ആ കണക്കൊന്ന് പഠിച്ചിരുന്നു. ക്രിസ്ത്യാനി 14.3, 4% കണ്ടില്ല. മുസ്ലിം 31 ഉണ്ടായിരുന്നത് എത്രയെന്നറിയോ? 43, 12% കൂടി. ഹിന്ദു ഏറ്റവും പ്രധാനപ്പെട്ട സമുദായമല്ലേ, അവര് 39 ഉണ്ടായിരുന്നു, 41, 2% കൂടിക്കൊള്ളു. ന്യായമായി കൂടേണ്ടത് ഈ 38 ഉണ്ടായിരുന്നവർ എത്ര കൂടണം? ഒരു 15% കൂടണ്ടേ? കൂടിയിട്ടില്ല. ഈ മുസ്ലിം കൂടി 12%, പക്ഷെ ഇവര് 2 ഹിന്ദു. അപ്പൊ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഈ നിലയിലേക്ക് താഴുകയാണ്, അതിന്റെ കുഴപ്പമാണ്. ഇത് മുസ്ലിങ്ങളെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിന് പണങ്ങേണ്ട കാര്യമില്ല, അവരുടെ കഴിവാണ്. ചൈന ഇപ്പൊ അതുകൂടെ പറഞ്ഞു നിർത്തിക്കോളാം. ചൈന എന്തായിരുന്നു? ചൈന അവിടെ സന്താന നിയന്ത്രണം ശക്തമാക്കി പേടിച്ചിട്ട് പിള്ളേരില്ലാതായി. ഇപ്പൊ കിളവന്മാരെ കൊണ്ട് അവിടെ നിറഞ്ഞു, വികസന പ്രവർത്തനം മുരടിച്ചു. ചൈന ഇപ്പൊ പിള്ളേരുണ്ടാകുന്നവർക്ക് അങ്ങോട്ട് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുക, പിള്ളേരെ കൂടുതൽ നിഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുക. ഇന്ത്യയിൽ അതുണ്ടാകുമ്പോ ഈ നിലയില്. അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും ഒരു 4-5 മക്കൾക്കെങ്കിലും ജന്മം കൊടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. എങ്കിൽ ഈ പ്രശ്നമേ തീരും, അല്ലെങ്കിൽ തീരുകയില്ല എന്നും കൂടി പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.